കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ക്വാറന്റൈൻ കാലയളവിന് ശേഷവും വൈറസിന്റെ സാന്നിധ്യം പ്രകടമാകാം എന്ന സൂചന ആശങ്ക ഉളവാക്കുന്നു. ചൊവ്വാഴ്ച കോഴിക്കോട് ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ച 3 പേരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്ന് വന്ന 26 ദിവസത്തിന് ശേഷം. എടച്ചേരി സ്വദേശിയായ ഇയാൾ വിദേശത്ത് നിന്നെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞ് 26 ദിവസങ്ങൾക്ക് ശേഷമാണ് COVID-19 പോസിറ്റീവ് ആയതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇദ്ദേഹം ദുബായിൽ നിന്നും വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു. രോഗിയിൽ നിന്ന് 26-ാമത്തെ ദിവസം എടുത്ത സാമ്പിളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 14 ദിവസം എന്ന ക്വാറന്റൈൻ കാലയളവിന് ശേഷമാണ് വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടത്. ലക്ഷണങ്ങൾ ഇല്ലാത്തവരിലും കോവിഡ് സ്ഥിരീകരിച്ചതോടെ വിദേശത്തു നിന്നും എത്തുന്നവരുടെ ക്വാറന്റൈൻ 14 ദിവസത്തിൽ നിന്നും 28 ദിവസമാക്കിയിരുന്നു ആരോഗ്യവകുപ്പ്. ആ കാലയളവ് അവസാനിക്കാൻ 2 ദിവസം മാത്രം ഉള്ളപ്പോഴാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. March 18 എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇദ്ദേഹവും സഹോദരനും ദുബായിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ടാക്സിയിൽ കോഴിക്കോടുള്ള വീട്ടിലെത്തി. അടുത്ത ദിവസം മുതൽ ഇദ്ദേഹത്തിന് പനി ആരംഭിച്ചു. തുടർന്ന് എടച്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധിക്കുകയും ചെയ്തു. പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ ഹോം ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശം ലഭിച്ചു. പിന്നീട് ഇദ്ദേഹത്തിനും കുടുംബത്തിലെ മറ്റു ചിലർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് March 24 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി പരിശോധിക്കുകയും വീട്ടിൽ ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഐസൊലേഷനിൽ കഴിയുന്നതിനിടെ April 11 ഇദ്ദേഹത്തിന്റെ പിതാവിന് COVID-19 സ്ഥിരീകരിച്ചു. തുടർന്നാണ് കുടുംബാംഗങ്ങളെ മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ April 12 എല്ലാവരുടെയും സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. 14 ലഭിച്ച പരിശോധനാ ഫലത്തിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലെ 19 വയസ്സുള്ള പെൺകുട്ടിയാണ് ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 14 ദിവസമാണ് ക്വാറന്റൈൻ കാലയളവ്. എന്നാൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കേരളത്തിൽ 28 ദിവസമാണ് ക്വാറന്റൈൻ നിർദ്ദേശിക്കാറുള്ളത്. അതിന്റെ ഭാഗമായാണ് ദുബായിൽ നിന്നെത്തി 26 ദിവസത്തിന് ശേഷവും ഇദ്ദേഹവും കുടുംബാംഗങ്ങളും ക്വാറന്റൈനിൽ കഴിഞ്ഞത്. രാജ്യത്ത് COVID-19 പ്രതിരോധിക്കുന്നതിനും രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചേർന്ന് നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇവയെല്ലാം ഉന്നത തലത്തിൽ നിരന്തരം നിരീക്ഷണത്തിലുമാണ്. രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും COVID-19 പരിശോധനയ്ക്കുള്ള കാര്യശേഷി ദ്രുതഗതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വിവിധ ഉന്നത സ്ഥാപനങ്ങളെ തുല്യമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ അവർക്ക് അനുവദിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജുകളുടെ മാർഗദർശിയായി വർത്തിക്കുമെന്നും അതത് സംസ്ഥാനങ്ങളിൽ COVID-19 പരിശോധനാ സംവിധാനങ്ങൾ സജ്ജമാക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുമായി ധാരണയിൽ എത്തിവേണം പ്രവർത്തനങ്ങൾ നടത്താനെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.